അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വീട് പണി എളുപ്പത്തിൽ എങ്ങനെ പൂർത്തിയാക്കാം? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയ അഭിലാഷമാണ് സ്വന്തമായി ഒരു വീടുണ്ടാക്കുക എന്നുള്ളത്. എന്നാൽ വീട് പണി തുടങ്ങി വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിശാലമായ ഒരു വീട് എന്നുള്ളത് മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതായി ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വമിൻ സആദത്തി ഇബ്നു ആദം അൽ മർഅത്തു സാലിഹത്തു വൽ ബൈത്തുൽ വാസിഉ വൽ മർകബു സാലിഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് സ്വാലിഹായ ഒരു ഭാര്യ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല വാഹനം എന്നുള്ളതും അതുപോലെ വിശാലമായ ഒരു വീട് എന്നുള്ളതും. വിശാലമായ വീട് എന്ന് പറയുമ്പോൾ ഓരോ ആളുകൾക്കും അനുയോജ്യമായ വിശാലത, കുറേ അംഗങ്ങളുള്ള ആളുകൾക്ക് അതിൻ്റേതായ വിശാലത, ഇനി ആളുകൾ കുറവാണെങ്കിൽ അവരുടെ ചെറിയ വീട് തന്നെ അവർക്ക് വിശാലതയുള്ളതായിരിക്കും. അപ്പോൾ വിശാലത എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഓരോ ആളെയും അതുപോലെ തന്നെ ആ വീട്ടിലെ അംഗങ്ങളെയൊക്കെ പരിശോധിച്ച് അതിനനുസരിച്ചിട്ടായിരിക്കും ഒരാളുടെ വിശാലത നിർണ്ണയിക്കപ്പെടുന്നത്. ഏതായാലും ഇങ്ങനെ വിശാലതയുള്ള ഒരു വീട് എന്നുള്ളത് ഒരാളുടെ സൗഭാഗ്യത്തിൽപ്പെട്ടതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നതായി കാണാം. ഇനി വീട് നിർമ്മാണം എളുപ്പത്തിൽ പൂർത്തിയാവാനുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഉണർത്തുന്നത്. വീട് നിർമ്മാണം തുടങ്ങുമ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനാവണം നാം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നമുക്ക് കഴിയാത്ത വലിയൊരു പ്ലാൻ ഉണ്ടാക്കി നാം തുടങ്ങിക്കഴിഞ്ഞാൽ പൂർത്തിയാക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുക. അത്തരമൊരു വീടായിരിക്കണം നാം ഉദ്ദേശിക്കുകയും നാം എടുക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വീട് നിർമ്മാണം തുടങ്ങുമ്പോൾ, കുറ്റിയടിക്കുമ്പോൾ, ആ തുടക്കത്തിൽ നല്ലൊരു തക്വയുള്ള ആളെക്കൊണ്ട്, അള്ളാഹുവിനെ ഭയമുള്ള പേടിയുള്ള ഒരാളെക്കൊണ്ട് തുടങ്ങുക എന്നുള്ളത്, അത് നമ്മുടെ വീട് പണി എളുപ്പത്തിൽ പൂർത്തിയാക്കാനുള്ള നല്ലൊരു കാര്യമാണ്. നമുക്ക് എമ്പാടും അനുഭവങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിൽ നാം പലിശയുമായി ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ വീട് നിർമ്മാണത്തിൽ ബറക്കത്തുണ്ടാവാനും അതുപോലെ എളുപ്പത്തിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നല്ലൊരു കാര്യമാണ്. അതിപ്പോൾ അപ്പോൾ പലിശ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, പലിശയുമായി ബന്ധപ്പെടുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ വീട് നിർമ്മാണം എളുപ്പത്തിൽ പൂർത്തിയാക്കാനുള്ള മറ്റൊരു ടിപ്പാണ് അൽകഹ്ഫ് സൂറത്ത്. ആ അൽകഹ്ഫ് സൂറത്ത് ഒറ്റ ഹറഫിൽ അത് എഴുതിയിട്ട് നിർമ്മാണം നടക്കുന്ന വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൻ്റെ പണി പൂർത്തിയാവുന്നതാണ്. അതുപോലെ തന്നെ ഹദീസിൽ വന്ന ഒരു ദുആ നമ്മൾ വർദ്ധിപ്പിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഒരു ഹദീസ്, അല്ലാഹുമ്മ ഗഫിർലി ദംബി വവസ്സഅലി ഫീ ദാരി വബാരിക് ഫീ റിസ്ഖി. അല്ലാഹുമ്മ ഗഫിർലി ദംബി, അല്ലാഹുവേ എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണേ റബ്ബേ. അതുപോലെ തന്നെ വവസ്സഅലി ഫീ ദാരി, എൻ്റെ വിശാലതയുള്ള വീടാക്കണേ, എനിക്ക് വിശാലതയുള്ള വീട് നൽകണേ, അതുപോലെ ഉള്ള വീട്ടിൽ വിശാലത നൽകണേ. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമുക്ക് റിസ്ഖിൽ ബറക്കത്ത് നൽകണേ. ഈ ദുആ അല്ലാഹുമ്മ ഗഫിർലി ദംബി വവസ്സഅലി ഫീ ദാരി വബാരിക് ഫീ റിസ്ഖി എന്നുള്ള ദുആ നമ്മൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ വീട് പണി എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു 4444 സ്വലാത്തു നാരിയ നാരിയത്തു സ്വലാത്ത് ചൊല്ലുന്നത് എളുപ്പത്തിൽ വീട് പണി പൂർത്തിയാവാനുള്ള നല്ലൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.